മുൻ നിരണം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കുർലോസിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന. അതിനെതിരെ ക്രൈസ്തവ സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മ പിന്നീട് രംഗത്തെത്തിയത്. വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത കാണിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. അങ്ങനെ വ്യാപകമായ ഒരു കുറ്റപ്പെടുത്തൽ ഉയർന്നു കേൾക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം ഉൾക്കൊള്ളാതെ അന്യന്റെ ഭൂരിപക്ഷം, പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതിൽ ആനന്ദിക്കുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് നിലവിൽ മുഖ്യമന്ത്രിക്കുള്ളത്, സി പി എമ്മിനുള്ളത് എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും കുറ്റപ്പെടുത്തുന്നത്. തൻ്റെ ഭാഗത്തുണ്ടാകുന്ന, തങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന പിഴവുകളെ മറച്ചുവെക്കാനായി ഇതൊരായുധമാക്കി നോക്കിക്കാണുന്നു. എന്നാലിപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് തുടങ്ങിയെന്നത് വ്യക്തമായിരിക്കുന്നു. ഘടകകക്ഷികൾ പോലും ആദ്യം വിമർശിച്ചു തുടങ്ങി, എന്നാലിപ്പോൾ സ്വന്തം പാർട്ടിയും വിമർശിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നു. തോൽവിക്കുള്ള കാരണം പിണറായിയുടെ ധാർഷ്ട്യം തന്നെയാണെന്ന് തുറന്നടിക്കുകയാണ് സി പി ഐ ചെയ്യുന്നത്. മുഖ്യമന്ത്രി മാറാതെ തിരിച്ചു വരവന്നത് എളുപ്പമല്ല. പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യം സി പി ഐ യോഗങ്ങളിൽ പോലും ഉയർന്നു കേട്ടൊരു കാര്യം തന്നെയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ സി പി എമ്മിനുള്ളിലും സമാനമായ ഒരു അതൃപ്തി പുകയുന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, കണ്ണൂർ രാഷ്ട്രീയത്തിൽ ചെന്താരകമെന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന പി ജെയുടെ കടക്കൽ വെട്ടിയത് പിണറായി വിജയനാണെന്ന് പലരും പല സാഹചര്യങ്ങളിലും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ആ വെട്ടിനൊക്കെയുള്ള പകരം വീട്ടലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം പഠിക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന ഒരാവശ്യമാണ് സി പി എമ്മിലെ മുതിർന്ന നേതാവ് പി ജയരാജൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചരിത്രത്തെ ശരിയായി വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം കണ്ടെത്തേണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം നേടിയുള്ളൂ എങ്കിലും തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തിയത് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം കൊണ്ടാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അദ്ദേഹം തരുന്ന ഒരു മുന്നറിയിപ്പാണ് താക്കീതാണ്. അത് ഉൾക്കൊണ്ടില്ല എങ്കിൽ ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്തന്റെ 4th ചരമവാർഷികത്തോടനുബന്ധിച്ച് പാറാട് അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. ചരിത്രത്തെ ശരിയായി തന്നെ വിലയിരുത്തണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. നാം ഇതുവരെ ഉയർത്തിപ്പിടിച്ച ശക്തമായ നയങ്ങളും സമീപനങ്ങളും ഇനിയും ഉയർത്തിപ്പിടിക്കാനായി കഴിയണം. എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചു എന്ന് കൃത്യമായി പഠിച്ച് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം. അങ്ങനെ മുന്നോട്ട് പോവാനായാൽ ഇനിയും തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. വിജയിച്ചാലും പരാജയപ്പെട്ടാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മളെ പഠിപ്പിച്ചത്. ആ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ജയരാജൻ വ്യക്തമാക്കി. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്കരികിലല്ല, ജനങ്ങളിൽ നിന്നും അകലത്തേക്കാണ് എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷാ സന്നാഹങ്ങളും പരിവാരങ്ങളും ജനങ്ങളോടുള്ള അമർഷവും കറുപ്പ് കണ്ടാലുള്ള ഹാലിളകലുമൊക്കെ ഇതിന് ഉദാഹരണമായി പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കണമെന്ന് മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള പി ജെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ സി പി എമ്മിന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റിലും തോൽവിയാണ് ഫലമായിട്ടുള്ളത്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി ജെ പി വോട്ട് ഇരട്ടിയാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ത് എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ സി പി എം അപ്രത്യക്ഷമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇനി സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലും അതുപോലെ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലും രൂക്ഷ വിമർശനം തന്നെയാണ് പിണറായിക്കെതിരെ ഉയർന്നിട്ടുള്ളത്. പിണറായി വിജയന്റെ ഏകപക്ഷീയമായ പെരുമാറ്റം തന്നെയാണ് ഇടതുമുന്നണിയുടെ പരാജയത്തിനുള്ള മൂല കാരണമെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്നാണ് നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. അതിനുശേഷമാണ് തുടക്കത്തിൽ പരാമർശിച്ച പുരോഹിതനെതിരായിട്ടുള്ള വിഷയവും. മുഖ്യമന്ത്രി മാറാതെ തിരിച്ചു വരവെന്നത് എളുപ്പമല്ല. അത് പറയാനുള്ള ആർജവം സി പി ഐ നേതൃത്വം തന്നെ കാണിക്കണമെന്ന ആവശ്യമാണ് യോഗത്തിൽ നേതാക്കൾ ഉയർത്തിയത്. തിരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫ് കൺവീനർ ബി ജെ പി നേതാവിനെ കണ്ടതുമൊക്കെ ഇതിൽ വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ഒക്കെ സർക്കാർ തന്നെ വെറുപ്പിച്ചു. തിരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാന തലയടിച്ചത് മുഖ്യമന്ത്രിക്കെതിരായ വികാരമാണെന്നും ആലപ്പുഴയിലെ യോഗത്തിൽ ഉയർന്നു കേട്ട ഒരു വിമർശനമായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയിട്ടുള്ള എല്ലാ യോഗങ്ങളിലും എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രി നടത്തി. എന്നാൽ ഈ സമുദായത്തിന്റെ വോട്ടൊട്ട് എൽ ഡി എഫിന് കിട്ടിയതുമില്ല. ഹിന്ദുക്കൾ അടക്കമുള്ള മറ്റ് സമുദായങ്ങൾ ഇടതുമുന്നണിയിൽ നിന്നും അകലുകയും ചെയ്തു. അതിന് കാരണമായി ഇത് മാറിയിരിക്കുന്നു. എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതിൽ പരാജയപ്പെടുകയാണ് ഇത്തവണത്തെ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത്. ബി ജെ പിയുടെ വളർച്ച അത് ഗൗരവമായി തന്നെ കാണണമെന്നും യോഗത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായിരുന്നു. എൽ ഡി എഫിന്റെ വോട്ടുകളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഈഴവ സമുദായം എൽ ഡി എഫിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു കാഴ്ചയും ഇക്കുറി കാണുവാനായി സാധിച്ചു. ആലപ്പുഴയിലടക്കം ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തി എന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ്.
LDFന് മേൽക്കൈ ഉണ്ടായിരുന്ന പല ബൂത്തുകളിലും BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട അനുരഞ്ജനത്തിൻ്റെ വഴിയാണ് ഇടതുമുന്നണിക്ക് വേണ്ടത്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സപ്ലൈകോയിൽ സ്ഥാനങ്ങളില്ലാതായതും തിരഞ്ഞെടുപ്പ് തോൽവിക്കുള്ള പ്രധാന കാരണമായി മാറിയെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രിയെ തിരുത്താൻ CPMൽ ആർക്കും തന്നെ ധൈര്യമില്ല എന്നും പറഞ്ഞു. മോശം പ്രയോഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസ് വോട്ടുകൾ മാത്രമല്ല ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളും BJPയിലേക്ക് പോയി എന്നാണ് നേതാക്കൾ വിമർശിച്ചിരിക്കുന്നത്. അത് തടയാനായി എന്ത് നീക്കം നടത്തും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും, അതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള തിരഞ്ഞെടുപ്പ് ഫലവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്തയിൻസ്.